ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യമായിരിക്കാം. ആർ മുരുകനോ? അവൻ ഇന്നെ എന്ത് ശല്യം ചെയ്തു? എന്നെയല്ല, മീനാക്ഷിയെ. അതുമല്ല തമാശക്കാക്കി പറഞ്ഞത്. കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി? ഇനി അവൾ കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിൻകെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് ഗളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി, നന്ദല്ല. കളിയാക്കണ്ട, മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാടി ഇറങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഈ ആളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെമ്പിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ. വെളുപ്പിനൊരു 3 മണിക്കൊക്കെയെന്നുള്ളൂ. കുഴപ്പമുണ്ടാക്കൂല, എന്റെ അനുഭവത്തിന് ഞാൻ പറയണത്. കുട്ടിയുടെ നമ്മുടെ ഭർത്താവ് ഉപയോഗിച്ചു പോയി കാർത്തികനില്ലേ, ഇടിഞ്ഞാലക്കൂടെ ജംഗ്ഷനിൽ പാലുട്ടി നടന്ന എന്നെ കെട്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയപ്പോ ജെറ്റി തോടിയില്ല ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കൊറേ നാളായാലോ നീ ഇത് പറഞ്ഞ എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്കും എന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇനി നിന്നെ രക്ഷപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇതടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്തെ ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതേ മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായാലും പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടിയെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മീനാസി സെല്ലെ ചെയ്യരുതെന്ന്. നിനക്ക് നാചികാകില്ല. ഓ മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. ഇതാത് നാനവിടെ സുമ്മനെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാകിലോ ഷേവിംഗ് ക്രീമോ? അയ്യേ, എന്ത് പണി കാണിച്ചേ. ഇതുകൊണ്ടെങ്ങനെ പോണത്? കൊച്ചു കെല്ലി ഉച്ച മയക്കത്തിലാണല്ലേ. മയക്കത്തരാം. അയ്യോ ബോധം കെടു, ബോധം കെടു, ഇതടുത്ത് ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. എന്റെ കല്യാണമാണ്. ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനാണിരിക്കട്ടെ. എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നത്? നിങ്ങളൊക്കെ ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതിയൊക്കെ ഞാൻ തന്നെ അങ്ങ് ഉറപ്പിച്ചു. അടുത്ത മാസം 18-ാം തീയതി 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ. ഇങ്ങനെ പെട്ടെന്ന്? പെട്ടെന്നോ? ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത്. സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ ഒന്നും ചോദിച്ചിട്ടില്ല. കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത്. പിന്നെന്താ? എന്തൊക്കെയായാലും ശരി, അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താൻ വിചാരിക്കണ്ട. അളിയന് ആള് കൊള്ളാമല്ലോ. കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഇപ്പൊ നിന്റെ പെങ്ങള് വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നോ? നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാനങ്ങ് കല്യാണത്തിന് ഒരുങ്ങുകയാണെന്ന്. അതൊന്നും അല്ലടി, ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ, നിന്റെ മാറ്റവനോട് ജയിക്കാനുള്ള വാശി. തന്നെ പോലൊരു ക്രിമിനലിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ആ കർണാടകക്കാരന്റെ ബലത്തിൽ കിടന്ന് നെഗിളിച്ചോണ്ടല്ലോ നിന്റെ കഴുത്തിൽ അരിഞ്ഞോളയും. എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ, എല്ലാറ്റിനും ജീവനോടെ കത്തിക്കും ഞാൻ. എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടമല്ലയാ. വൃത്തി കിട്ടവനെ, നീ എന്തിനാണ് അവന്റെ സുഷ്കാന്തി നോക്കി? അയ്യോ, വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ. നീ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത്. മല്ല, ഇനി മലയാളം പഠിക്കാതെ ഞാൻ മുന്നിൽ വരില്ല. നാച്ചിക്കയിൽ ധോനെ. ഡാക്ടർ എന്താ ഇങ്ങോട്? നാട്ടുകാര് പറയുന്ന കഥകളെല്ലാം അറിയുന്നുണ്ടോ? അതിനൊരു ക്ഷമ പറയാൻ കൂടിയാ ഞാൻ വന്നത്. നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. അത് മല്ലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിയാം. മറ്റൊന്നും ചിന്തിക്കാതെയാണ്. അതൊന്നും സാരമില്ല. ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത്. ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണ കുറി വരെ അടുപ്പിച്ചു കഴിഞ്ഞു.
അപ്പൊ നാട്ടുകാര് പറയുന്നതിന് കാര്യമുണ്ട്, കണ്ടില്ലേ? എല്ലാം ശരിയാകും. ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നിന്റെ ആഗ്രഹം ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമരമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാര് ചില പല ദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. സൂക്ഷിക്കണം. എന്താ? അല്ല, ചില നാടുകള് പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന്. ശരിയാണെങ്കിൽ നടന്നോ, അതിനെ തുറപ്പിച്ചു നോക്കണമെന്നാണ്. നമുക്കൊന്നും വിധിച്ചിട്ടില്ല. കേറിക്കോ. വേണ്ട, ഇതിന് മുൻപ് നടന്ന് എന്നെ പോയിക്കൊണ്ടിരുന്ന എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോളാം. ഗൗരിക്ക് എന്താ ഒരു പിണക്കം? ഗൗരിക്ക് മാത്രമല്ല എനിക്ക് മല്ലയോട് പിണക്കുക. നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള ഡിംഗൾഫിക്കേഷൻ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബ്രോക്കർ പണി ഞാൻ ചെയ്യാറുന്നില്ലേ? കാറ്റാപ്പിള്ളിയോട് പോകാൻ പറ. നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും. കുരവിടാൻ ഈ ഗൗരി ഉണ്ടാവും. ഇല്ല മോളെ. ഏടാ മാക്രി മൂർക്ക, നീ എന്താ വിസാരിച്ചത്? നല്ല പ്രായത്തില് മല്ലയെ പ്രേമിച്ചിട്ടില്ല, പിന്നല്ല സീത്ത പ്രായത്തില്. പിന്നെ മല്ലയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മല്ലയെ കൊടുക്കും. അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും, ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും. അല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല. നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ? ഞാൻ നല്ല അടിവെച്ചു തരും. അതായത് മനസ്സിലായോട് ഇട്ടി. നല്ല ഗൗരി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. മല്ലയ്യ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം തേച്ചും? അതുപോലെ അങ്ങേര് വന്നതിനെ ഈ വിശദീകരണം ഒക്കെ തരുന്നത്? ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാകുന്നത്? രണ്ട് മത്സര പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുറമെ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും. എട്ടനോ ഇപ്പൊ ശരിയായി. ആചാര്യ ഒന്ന് വേഗം വാ. ആ മുരുകന് ഇങ്ങനെ ഒരു സന്മനസ് കാണിച്ചതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തേക്കിലും ഒന്ന് സഞ്ചരിക്കാറായി. എനിക്ക് അവനെ അത്ര പിടിക്കുന്നൊന്നുമില്ല. ഒരു വായി നോക്കി. ഏയ് മുരുകൻ ആൾ ഡീസന്റാ. ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് വിളിക്കും? ആണേ തന്നോളൂ. തോന്നുന്ന എന്തുവാടാ ചെസ് കളിക്കുന്നോ? ചീട്ടിട്ടടാ. ഓ ഉമ്മ തന്നില്ല. അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ, ചെന്ന് കൊടുക്കടാ. അയ്യേ അയ്യനെ വൃത്തിയാടിക്കുന്നത്. എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കും? നാണം ഉണ്ടോടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ നിന്ന് വൃത്തിയോട് പറയാൻ? വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല. തോന്നി മാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്തമാനം പറയുന്നു. അടിച്ചെന്നെ മോന്നാളെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ആളാകാൻ നോക്കല്ലേ, മല്ലയെ കുപ്പിലാക്കി 10 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക. ഇനി വല്ല നക്കാ പിച്ചും കിട്ടും വാങ്ങിച്ചോണ്ട് പോയിക്കണം, അല്ലാതെ ഭരിക്കാൻ വന്നോ. അവനെ തൊട്ട് കൊണ്ണുകളയുന്നു. ഓഹോ, അപ്പൊ എന്നെക്കാളും വലുത് മല്ലേക്ക് ഇയാളാണല്ലേ. നൻകെ നീയോ അവനും ഒരു പോലെയാ. ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലേക്ക് ഇയാളായിട്ടുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരാ അല്ലേ. പണ്ട് മസനഗുടിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ, അത്രല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. എന്താ ചന്ദ്ര ഇത്? മല്ല എന്നോട് ക്ഷമിക്കണം, മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? മീനാക്ഷി സെല്ലി ചെയ്യരുത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാന കെട്ട മകൻ. മറ്റുള്ള പെമ്പിളരെ കണ്ട പോലൊന്നുമല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത് പെരുമാറിയത്. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നില്ല. വെണ്ടരുത്, കൊള്ളുണ്ണൻ. മല്ലയ്യ, ഞങ്ങള് കാരണം ഇനി നിങ്ങൾ തമ്മിൽ വഴക്ക് വേണ്ട. ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം. പോകേണ്ടത് നിങ്ങളല്ല, ഇവനാ. ഇവൻ അല്ലെ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കാം. ഇനി പോകുള്ളൂ മുറുക പാടാന്നൊന്നും പറയാൻ നിൽക്കരുത്. നീ ഇങ്ങോട്ട് വരേതേ വേണ. ഇനി എന്റെ പട്ടി വരും. മല്ലയ്ക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ, തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ. എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ. ഞാൻ ആർക്കൊരു ശല്യം ആവുന്നില്ല. ആശാനെ, ഈ വീൽ ചെയർ വാങ്ങിച്ചാൽ നന്നെങ്കിലും കാണിച്ചുകൂടായിരുന്ന.
അവന് തിരിച്ചു വിളിക്കുമല്ലേ? അവൻ വരും, ഇല്ലീഗേബർ ഈ വീട്ടിൽ തന്നെ വരും. ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല, നിന്റെ